ലൈംഗിക സമയത്ത് ശരിയായ വിധം ലൂബ്രിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ പലരും ചെയ്യുന്ന ഒരു വഴിയാണ് വാസലിൻ വെളിച്ചെണ്ണ പോലുള്ളവ ഉപയോഗിക്കൽ. ചിലർ ഉമിനീരും ഉപയോഗിക്കും. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പലരും ചോദിക്കുന്ന ചോദ്യമാണിത്. വിഷയത്തിലേക്ക് കടക്കും മുന്നേ ഞാൻ അബൂറിഫാസ്, പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ലൈംഗിക സമയത്ത് സ്ത്രീകളുടെ യോനിയിലുണ്ടാകുന്ന സ്രവം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സുഖകരമായ ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രമല്ല ഗർഭധാരണത്തിനും ഇത് സഹായകമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ലൈംഗിക സമയത്ത് പുരുഷസ്ഖലനം മൂലമുണ്ടാകുന്ന ബീജങ്ങൾക്ക് എളുപ്പം സഞ്ചരിച്ച് അണ്ഡവുമായി ചേർന്ന് ബീജസങ്കലനം നടക്കാനും ഈ സ്രവം സഹായിക്കുന്നു. ലൈംഗിക വിചാരങ്ങളും ഉത്തേജനങ്ങളും സ്ത്രീയിൽ സംഭവിക്കുമ്പോൾ ശാരീരികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ സ്രവം ലൈംഗിക സമയത്ത് വഴുവഴുപ്പ് സൃഷ്ടിക്കുന്ന ഒരു ലൂബ്രിക്കൻ്റായി കൂടി ഇത് വർക്ക് ചെയ്യുന്നു. അത് കാരണം ലൈംഗികത കൂടുതൽ ആസ്വാദ്യമായി തീരുന്നു. എന്നാൽ പല സ്ത്രീകളും യോനിയിൽ ഈ ആർദ്രത ഇല്ലായ്മ കാരണം വളരെ അധികം വിഷമിക്കുന്നു. അത് കാരണമായി കടുത്ത വേദന അനുഭവിക്കേണ്ടിയും വരുന്നു. ചിലർക്ക് അതിലോലമായ ചർമ്മത്തിലുണ്ടാകുന്ന പൊട്ടലിനും തുടർന്ന് ഇൻഫെക്ഷനിലേക്കും ഇത് കാരണമാകുന്നു. ലൈംഗിക ബന്ധം കഴിഞ്ഞാൽ യോനി ഭാഗം കഠിനമായി നീറ്റലും പുകച്ചിലും കൂടി ചിലപ്പോൾ ഇത് കാരണമായി ഉണ്ടാകും. ഇത് സ്ത്രീകളിലെ ലൈംഗിക താല്പര്യം തന്നെ നഷ്ടമാകാനും പേടിയോടെ മാത്രം അതിനോട് സമീപിക്കാനും കാരണമാകുന്നു. പല സ്ത്രീകളും ഈ പ്രശ്നം കൊണ്ട് വേദന സഹിച്ച് ഭർത്താവിന് വേണ്ടി സഹകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പലരും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്നോണം വാസലിൻ, വെളിച്ചെണ്ണ, അതുപോലെ ഉമിനീര് തുടങ്ങിയവയൊക്കെ ലൂബ്രിക്കേഷന് വേണ്ടി പ്രയോഗിക്കുന്നു. ഇങ്ങനെ വാസലിൻ ലൂബ്രിക്കൻ്റായി ഉപയോഗിക്കാൻ പറ്റുമോ? ഉമിനീര് ലൈംഗിക സമയത്ത് ഉപയോഗിക്കാമോ എന്നുള്ള ചോദ്യങ്ങൾ പലരും കമൻറ്റിൽ ചോദിക്കുന്നതും കാണാം. പലർക്കും ഉണ്ടാകും ഈ സംശയം. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലൈംഗിക സമയത്ത് വേദന ഇല്ലാതിരിക്കാനും ലൈംഗിക ബന്ധം സുഖകരമാക്കാനും അതിനപ്പുറം എളുപ്പം ഗർഭധാരണം സാധ്യമാക്കാനും സ്ത്രീയുടെ ശരീരത്തിൽ തന്നെ സ്വാഭാവികമായി ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നതാണ്. ലൈംഗിക താല്പര്യമില്ലായ്മ, ഫോർപ്ലേയുടെ അഭാവം, മറ്റു മാനസിക പ്രശ്നങ്ങൾ എന്നിവ കാരണം ലൈംഗിക ബന്ധത്തിന് ആവശ്യമായ ലൂബ്രിക്കേഷൻ ശരീരം പുറപ്പെടുവിക്കാത്ത അവസ്ഥ വരുന്നു. അപ്പോൾ വേദനയും പ്രയാസങ്ങളും ഉണ്ടാകുന്നു. ഇതിനുള്ള പരിഹാരം കാണുകയാണ് ആദ്യം വേണ്ടത്. സ്ത്രീ പൂർണ്ണ സന്തോഷവതിയായിരിക്കുന്നതും പിരിമുറുക്കവും ആദ്യം ഇല്ലാതിരിക്കുന്നതും ഇതിന് അത്യാവശ്യമാണ്. ലൈംഗിക വേളയിൽ കൂടുതൽ സമയം എടുത്തുകൊണ്ടുള്ള ഫോർപ്ലേക്ക് വളരെയധികം പ്രാധാന്യം ഈ കാരണത്താലുണ്ട്. ഇങ്ങനെ എല്ലാം ചെയ്തിട്ടും കാര്യമായ മാറ്റമില്ലാതെ യോനി വരണ്ടു തന്നെ ഇരിക്കുകയാണെങ്കിൽ ഈ സന്ദർഭത്തിൽ അനുയോജ്യമായ ലൂബ്രിക്കൻറ്റുകൾ ഉപയോഗിക്കാം. യോനിയിൽ വഴുവഴുപ്പ് കിട്ടാനായി ബേബി ഓയില്, അതുപോലെ വെളിച്ചെണ്ണ, വാസ്ലൈൻ പോലുള്ള ക്രീമുകൾ ഉപയോഗിക്കരുത് എന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. ചിലർ ഈ പ്രശ്നം പരിഹരിക്കാൻ ഉമിനീരും ഉപയോഗിക്കും. എന്നാൽ ഉമിനീരിന് ലൂബ്രിക്കേഷൻ ഇല്ലായ്മ പരിഹരിക്കാനാകില്ലെന്നതാണ് വസ്തുത. മാത്രമല്ല ഉമിനീര് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. അതേപോലെ വാസലിൻ ഉപയോഗിക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കണം. പെട്രോളിയം ജെല്ലിയുടെ അംശങ്ങൾ ഗർഭപാത്രത്തിലും അതുപോലെ പ്രത്യുൽപാദന അവയവങ്ങളിലും എത്തിപ്പെടുന്നത് അപകടകരമാണ്. സാധാരണ നിലക്ക് വെള്ളം ഒഴിച്ച് കഴുകുന്നത് കൊണ്ട് മാത്രം വൃത്തിയാകുന്നതല്ല വാസലിൻ. മാത്രമല്ല വാസലിൻ ഈ ആവശ്യത്തിനു വേണ്ടി നിർമ്മിക്കപ്പെടുന്ന വസ്തുവുമല്ല. ചിലർ ചോദിക്കും വാസലിൻ ചുണ്ടുകളിലൊക്കെ ഉപയോഗിക്കുന്നതല്ലേ എന്ന്. തണുപ്പ് കാലത്ത് ചുണ്ട് പൊട്ടാതിരിക്കാനും അതുപോലെ ചർമ്മ സംരക്ഷണത്തിനും ഉപയോഗിക്കുമ്പോൾ ചർമ്മത്തിന് മുകളിൽ ഒരു മെഴുക്ക് പോലെ ഒരു ആവരണം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ലൈംഗിക ബന്ധത്തിൽ ഇത് ഉപയോഗിക്കുമ്പോൾ ലൈംഗിക ബന്ധം കഴിഞ്ഞാലും ഇത് യോനിക്കുള്ളിൽ തന്നെ അവശേഷിക്കുന്നു. യോനിക്കുള്ളിലെ ചർമ്മങ്ങളിലുള്ള ചെറിയ സുഷിരങ്ങൾ ഇങ്ങനെ അടക്കപ്പെടുമ്പോൾ അത് അപകടകരമാകുന്നു. ഈസ്റ്റ് അണുബാധക്കും ഇത് കാരണമാകുന്നു. യോനിക്കുള്ളിലെ സ്വാഭാവികമായി ഉണ്ടാകുന്ന പി എച്ച് നില തകരാറിലാകാനും ഇത്തരം ഓയിൽ ബേസ്ഡായ ജെല്ലികൾ കാരണമാകുന്നു. പിന്നീട് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ വേദന തന്നെ മതിയായിരുന്നു എന്ന് തോന്നും. അതേപോലെ ചിലർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു. വെളിച്ചെണ്ണയിൽ ആൻറ്റി ബാക്ടീരിയ, ആൻറ്റി ഫംഗസ് ഘടകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് യോനിക്കുള്ളിലെ സ്വാഭാവിക ബാക്ടീരിയകളെ നശിപ്പിക്കുകയും പി എച്ച് നില തകരാറിലാക്കുകയും പിന്നീട് ഇൻഫെക്ഷൻ വരുവാനും ഇത് കാരണമാകുന്നു. നിർബന്ധമുള്ളവർക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ വല്ലപ്പോഴും ഉപയോഗിക്കാം. എന്നാലും ആരോഗ്യ വിദഗ്ധർ ഇതെല്ലാം ഉപയോഗിക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എണ്ണ അടങ്ങിയ, അതായത് ഓയിൽ ബേസ്ഡായ ലൂബ്രിക്കൻറ്റുകൾക്ക് പകരം വാട്ടർ ബേസ്ഡായ ജെല്ലുകൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിച്ചാൽ അവർ എഴുതി തരുകയും ചെയ്യും. ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം വസ്തുക്കൾ നിങ്ങൾ ലൂബ്രിക്കൻ്റായി ഉപയോഗിക്കുമ്പോൾ അത് ബീജങ്ങൾ പൂർണ്ണമായും നശിക്കാൻ തന്നെ കാരണമാകുന്നു.
ഡോക്ടർമാരോട് പറഞ്ഞാൽ ബീജ സൗഹൃദ ലൂബ്രിക്കൻസ് എഴുതി തരുന്നതാണ്. അതോടൊപ്പം വജൈന ഡ്രൈ ആകുന്നത് തടയാൻ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. സോപ്പ് അതുപോലെ പെർഫ്യൂംസ് പൗഡർ പോലുള്ളവയൊന്നും രഹസ്യ ഭാഗത്ത് ഉപയോഗിക്കരുത്. ധാരാളം പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഇലക്കറികൾ എന്നിവ കഴിക്കുക. തൈര് വെണ്ണ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഈസ്ട്രജൻ അടക്കമുള്ള സ്ത്രീ ഹോർമോണുകൾ ത്വരിതപ്പെടുത്തുന്ന ഫ്ലക്സ് സീഡ് പേരക്ക കിവി കുക്കുംബർ അവക്കാഡോ അതുപോലെ ബദാം മത്തൻകുരു പോലുള്ളവ ഭക്ഷണങ്ങൾക്ക് പ്രാധാന്യം നൽകാനും ശ്രദ്ധിക്കുക. ദിവസവും ധാരാളം വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനൊപ്പം നിങ്ങളുടെ പങ്കാളിയുമൊത്ത് ഏറ്റവും നല്ല സ്നേഹബന്ധം ഉണ്ടാവുകയും ചെയ്യുക.